എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ അമിതവണ്ണം എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് അറിയാൻ പോണേ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കഴിക്കുന്ന സാധാരണ യൂഷ്വലായിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളും ഭക്ഷണങ്ങളും അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോണേ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരം ഭക്ഷണങ്ങൾ വെച്ചിട്ട് തന്നെ ഹൈറ്റ് ഫുഡ് ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്ക് വണ്ണം കുറയ്ക്കാൻ സാധിക്കും. ഈ വണ്ണം കുറയ്ക്കാൻ വേണ്ടി മാത്രം നമ്മൾ തപ്പി വേറെ സ്ഥലത്ത് ഓടി പിന്നെ ഒരു പുതിയ സാധനം കഴിക്കുക, മറ്റത് മേടിക്കുക, ഇയാൾ അത് പറഞ്ഞു മറ്റാൾ ഇത് പറഞ്ഞു, അങ്ങനത്തെ ഒരു ആവശ്യം വരാറില്ല പൊതുവെ. എന്താ വെച്ചാൽ ഈ വണ്ണം നമ്മൾ സ്വയമായിട്ട് ഉണ്ടാക്കിയ ഒരു വണ്ണമാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫുഡ് ഐറ്റംസ് കൺട്രോൾ ചെയ്ത് മോഡിഫൈ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ വെയിറ്റ് നമുക്ക് കുറയ്ക്കാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, ബേസിക്സ് ഇൻട്രൊഡക്ഷൻ എപ്പിസോഡിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ ഫുഡിൻ്റെ കാലറി കണ്ടൻറ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് തന്നെത്താണ് അത് കുറഞ്ഞു വരും. ഇതാണ് ശരിക്കുള്ള ട്രിക്ക്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാലറി കണ്ടൻറ് കുറവുള്ള ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തുടങ്ങുന്നത് നമ്മുടെ സൂപ്പ് ഐറ്റംസ്. നമ്മൾ സൂപ്പ് പൊതുവേ കഴിക്കുന്നത് ഒരു കല്യാണത്തിലോ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് ചെല്ലുമ്പോഴായിരിക്കും. പക്ഷേ ഈ സൂപ്പ് ഐറ്റംസ് ഫ്രഷായിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കി വെള്ളമും ബാക്കി കോൺ അല്ലെങ്കിൽ മറ്റ് വെജിറ്റബിൾസൊക്കെ ഫ്രഷായിട്ട് വെജിറ്റബിൾസ് ഇട്ട് തിളപ്പിച്ച് അതിൽ കുറച്ച് ഉപ്പ് മിളക് അങ്ങനെ സ്പൈസസൊക്കെ ഇട്ട് നമ്മൾ ഒരു സൂപ്പായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനുള്ള കണ്ടൻറ്റ് അത്രയ്ക്കും ന്യൂട്രീഷ്യസ് ആണ്. എന്താ വെച്ചാൽ നല്ല നമുക്ക് ആവശ്യത്തിനുള്ള വിറ്റാമിൻസ് മിനറൽസ് കിട്ടും. രണ്ടാമത്തെ ഡയറ്ററി ഫൈബർ, ഫൈബർ കണ്ടൻറ് കൂടുതലാണ് അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റാണ് അതിലുണ്ടാവുക. അപ്പോൾ ഇത് ദഹിക്കാണ് എളുപ്പമല്ല, ദഹിക്കാൻ ഒരുപാട് താമസിക്കും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വയറ് നിറയും. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഡയറ്റ് ഒരു ഫുഡ് കഴിക്കുന്ന മുൻപ് നമ്മൾ സൂപ്പ് കഴിക്കുവാണെങ്കിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് സൂപ്പ് കഴിക്കുമ്പോൾ നമ്മുടെ വിശപ്പ് കൂടും, അപ്പോൾ ഫുഡ് ഒരുപാട് കഴിക്കണം. പക്ഷേ സംഭവം തിരിച്ചാൽ, നമ്മൾ സൂപ്പ് വിത്ത് വെജിറ്റബിൾസ്, ഫ്രഷ് വെജിറ്റബിൾസ്, നമ്മൾ സൂപ്പിലുള്ള വെജിറ്റബിൾസ് നമ്മൾ കഴിക്കുവാണെങ്കിൽ നമ്മുടെ അപ്പിറ്റൈറ്റ് കുറയുക ചെയ്യുക. നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള ആഹാരത്തിൻ്റെ അളവ് നമ്മൾ തന്നെത്താനെ കുറയ്ക്കും. എന്താ വെച്ചാൽ വയറിനറിഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്കിനി ഒരുപാട് കഴിക്കാൻ തോന്നുമില്ല. അതുകൊണ്ട് സൂപ്പ് നമ്മുടെ ഭക്ഷണത്തിൽ ഒരു ഭാഗമായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു നല്ല പ്രാക്ടീസാണ്. വീട്ടിൽ തന്നെ വളരെ ചിലവ് കുറഞ്ഞിട്ടുള്ള ഒരു ഐറ്റമായിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാനുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഏത് മീൽസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിക്കുകയും ചെയ്യാം. ഇനി അടുത്ത് വരുന്നത് ഒരു കോമൺ ലിസ്റ്റ് ഓഫ് ഫുഡ് പ്രൊഡക്ട്സ് ഞാൻ പറയാൻ പോവാം. അതൊന്ന് ജസ്റ്റ് കേട്ടിട്ട് പോവാം. എല്ലാവർക്കും ഇഷ്ടമുള്ള ആപ്പിളാണ്. അപ്പോൾ ഈ ആപ്പിൾ ആപ്പിൽ ഒരുപാട് ഫൈബർ കണ്ടൻറ് കൂടുതലുണ്ട്, കാലറി കണ്ടൻറ് കുറവാണ്. അപ്പോൾ ഈ ആപ്പിൽ നമ്മൾ ഈ സ്കിൻ അടക്കം വേണം കഴിക്കാൻ, സ്കിന്ന് കളഞ്ഞിട്ടല്ല തുളി അടക്കം വേണം കഴിക്കാൻ. അപ്പോൾ അതിൻ്റെ മേലിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയുള്ള ഇത് ചെയ്തിട്ട് വേണം നമ്മളത് കഴിക്കാൻ. അപ്പോൾ ഈ ആപ്പിൽ ഒരു സ്നാക്കായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ വയറ് നിറയും. അപ്പോൾ ഇപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം കാലറി കണ്ടൻറ് കുറവായിരിക്കും, വയറ് നിറഞ്ഞിരിക്കുന്ന ഒരു ഫീലിംഗ് കിട്ടും ഈ സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തന്നെത്താൻ നമ്മൾ അടുത്തുള്ള മീൽസ് അല്ലെങ്കിൽ അടുത്തുള്ള സ്നാക്ക് ഐറ്റംസ് എല്ലാം നമ്മൾ തന്നെത്താനേ ഒന്ന് കുറയ്ക്കും. അപ്പോൾ എവൻച്വലി ഒരു ദിവസത്തിൻ്റെ മൊത്തം കാലറി കണ്ടൻറ് എടുത്ത് നോക്കിയാൽ അത് കുറവായിരിക്കും. ഒരു മനുഷ്യൻ്റെ ആവശ്യത്തിനുള്ളൊരു കാലറീനെക്കാട്ട് നമ്മൾ കുറവായിട്ട് കഴിച്ചാലേ ഒരു നെഗറ്റീവ് ബാലൻസിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു വെയിറ്റ് മെയിൻ്റനൻസ് ആയിട്ട് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ വെയിറ്റ് ഗെയിനിലോട്ട് മാറും കാലറി കണ്ടൻറ് കൂടുതലാണെങ്കിൽ. അപ്പോൾ ഒരു നെഗറ്റീവ് ബാലൻസ്ഡ് പോകണം. നമുക്ക് ആവശ്യത്തിനുള്ള കാലറി ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന് ഒരു കുറവായിട്ടുള്ള കാലറിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകാൻ വേണം നമ്മൾ ശ്രമിക്കാൻ ഒരു നല്ല വെയിറ്റ് ലോസ് വേണമെങ്കിൽ. ഈ വെയിറ്റ് ലോസ് ചെയ്യാൻ ഒരുപാട് സാധനങ്ങൾ മാർക്കറ്റിൽ കിടപ്പുണ്ട്, ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്. പക്ഷേ വെയിറ്റ് ലോസ് നമ്മളൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് വെയിറ്റ് മെയിൻ്റനൻസ് ആയിട്ട് പോകണം. അതാണ് ഏറ്റവും ഉള്ള ട്രിക്ക്. ഇത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ വെയിറ്റ് ലോസ് താൽക്കാലികമായിട്ടുണ്ടാവും, പിന്നെ വീണ്ടും ഈ വെയിറ്റ് ലോസ് വെയിറ്റ് ഗെയിനായിട്ട് മാറും. അത് ചെയ്തിട്ട് കാര്യമില്ല, താൽക്കാലികമായിട്ട് ഒരു വെയിറ്റ് കുറച്ചിട്ട് എന്താ കാര്യം? നമ്മൾ വെയിറ്റ് കുറയ്ക്കുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഫുഡ് ഐറ്റംസിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് പോകാനുള്ള കാര്യങ്ങൾ വേണം നമുക്ക് കൊണ്ടുപോകാൻ. അങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ നമുക്ക് ഹെൽത്തി ആയിട്ട് നമ്മുടെ റെഗുലർ ഡയറ്റ് മിസ് ചെയ്യാതെ, നമ്മുടെ ഒരു കൾച്ചർ മിസ് ചെയ്യാതെ നമുക്ക് സാമൂഹികമായിട്ടും നമുക്ക് ജീവിച്ച് സുഖമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇനി അടുത്ത് വരുന്നത് മത്തങ്ങ.
മത്തങ്ക എന്ന് പറയുമ്പോൾ അതിൽ ബീറ്റാ കാരോട്ടിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്, ആൻറ്റി ഓക്സിഡൻസ് കൂടുതലാണ്. ഈ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് ഒരുപാട് നല്ല സാധനങ്ങളാണ്. എന്നുവെച്ചാൽ ബോഡിയിലുള്ള അനാവശ്യം ഫാറ്റും സ്ട്രെസ്സും എല്ലാം നമ്മൾ ആൻറ്റി ഓക്സിഡൻസ് വഴി നമുക്ക് ചീത്ത സാധനങ്ങൾ എല്ലാം ഡീടോക്സിഫൈ ചെയ്യാൻ, ടോക്സിക് സാധനങ്ങൾ എല്ലാം നമുക്ക് ബേൺ ഔട്ട് ചെയ്യാൻ സാധിക്കും ആൻറ്റി ഓക്സിഡൻസ് കൂടുതലുള്ള ഏതൊരു സാധനമായാലും. അപ്പോൾ മത്തങ്ക ഒരു നല്ല സാധനമാണ്. ഇനി അടുത്ത് വരുന്നത് കറുവപ്പട്ട്. കറുവപ്പട്ട്, ഗ്രാമ്പ്, ഇങ്ങനത്തെ സ്പൈസസൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ചേർക്കുകയാണെങ്കിൽ അതിൽ ആൻറ്റി ഓക്സിഡൻ്റ് കണ്ടൻറ്റ് കൂടുതലുള്ളതാണ്. പിന്നെ അങ്ങനത്തെ ഭക്ഷണങ്ങൾ, അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് നമ്മൾ ചേർക്കുമ്പോൾ ഇത് ബോഡിയിലുള്ള മെറ്റബോളിസം കൂടും. മെറ്റബോളിസം എന്ന് പറയുന്നത് ദഹനത്തിൻ്റെ ശക്തി കൂടും. അപ്പോൾ വേഗം ദഹിച്ച് കിട്ടും. വേഗം ഒരു സാധനം ദഹിക്കുമ്പോൾ ഒരുപാട് അത് ബോഡിയിൽ എന്താ പറയുക, അക്യുമുലേറ്റായി കിടക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ വേഗം ദഹിച്ച് അത് ബോഡിന്ന് അത് എനർജിയായി മാറി പുറത്തോട്ട് അത് റിലീസായി പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഫാറ്റായിട്ട് മാറാനോ അല്ലെങ്കിൽ വെയിറ്റ് കൂടാനുള്ള ഒരു സാധ്യത കുറവാണ്. അതൊരു നല്ല സ്പൈസസ് ഒരു നല്ല ഓപ്ഷനാണ്. ഇനി അടുത്ത് വരുന്നത് ജാതിക്ക. ജാതിക്ക എന്ന് പറയുമ്പോൾ ഫാറ്റ് കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ലതാണ്. സൂക്ഷിക്കണം എന്നുവെച്ചാൽ ഈ സംഭവം, ഈ സാധനം നമ്മൾ കമ്മി ക്വാണ്ടിറ്റിയിൽ കഴിക്കാൻ പാടുള്ളൂ. ഒരുപാട് ക്വാണ്ടിറ്റിയിൽ കഴിച്ചു കഴിഞ്ഞാൽ അത് ടോക്സിക്കായി മാറും. ഇനി നമ്മൾ സാധാരണഗതിയിൽ വീട്ടിൽ യൂസ് ചെയ്യുന്നത് ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയൊക്കെയാണ്. അപ്പോൾ ഈ ഇഞ്ചി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ മസിലിൻ്റെ വേദനയൊക്കെ നമുക്ക് നന്നായിട്ട് കുറയും, ബോഡിയിലുള്ള മെറ്റബോളിസമൊക്കെ കൂടും. വെളുത്തുള്ളി പറയുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഫാറ്റ്സും കൊളസ്ട്രോളും കുറയ്ക്കാനൊരു നല്ല സാധനമാണ് വെളുത്തുള്ളി. ഇനി വിശപ്പ് കുറയ്ക്കാൻ, അപ്പിറ്റൈറ്റ് കുറയ്ക്കാനുള്ളതും ഒരു വെളുത്തുള്ളിയുടെ പ്രധാനമായിട്ടുള്ള റോളാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വെളുത്തുള്ളിയുടെ മണം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനിൽ ഒരു സെൻറ്ററുണ്ട്, സട്ടൈറ്റി സെൻറ്റർ എന്ന് പറയും, വയറിന് ഇറഞ്ഞിരിക്കുന്ന ഒരു സെൻറ്ററുണ്ട്. അപ്പോൾ ആ സെൻറ്റർ സ്റ്റിമുലേറ്റ് ആവും. സ്റ്റിമുലേറ്റ് ആയി കഴിയുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ കഴിക്കാനുള്ള ഒരു ടെൻഡൻസി വരില്ല. അതാണ് ഈ വെളുത്തുള്ളി നമ്മൾ കഴിക്കാതെ തന്നെ അതിൻ്റെ സ്മെല്ല്, അതിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക്, മണം കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഒരു വിശപ്പൊന്ന് കുറയും, നമുക്ക് കഴിക്കേണ്ട എന്നുള്ള ഒരു തോന്നൽ വരും. അതാണ് ഈ വെളുത്തുള്ളിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ്. ഇനി അടുത്ത് വരുന്നത് മല്ലിയില. മല്ലിയില എന്ന് പറയുമ്പോൾ ഒരു ഇലവകുപ്പിൽ ചേർന്ന ഒരു പച്ചക്കറിയാണ്. അപ്പോൾ ഇത് ദഹനത്തിൻ്റെ രീതിയിൽ നല്ലതാണ്, ഡൈജഷന് നല്ലതാണ്, ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ്, പിന്നെ ഡീടോക്സിഫിക്കേഷനായിട്ട് നല്ലതാണ്, പിന്നെ ബോഡിയിലാണ് ആവശ്യമില്ലാതെ നീരൊക്കെ വളിഞ്ഞ് പുറത്തോട്ട് എടുക്കാനുള്ളതും ഈ മല്ലിയിലയുടെ ഒരു റോളാണ്. ബീൻസ് വളരെ നല്ലതാണ്. എന്നുവെച്ചാൽ ബീൻസിൽ കാലറി കണ്ടൻറ്റ് കുറവാണ്, ഫാറ്റ് കുറവാണ്, കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് കുറവാണ്, ആവശ്യത്തിനുള്ള പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ ബീൻസിന് നമുക്ക് ഒരു ഡയറ്റ്, ഒരു വെജിറ്റബിൾ ആയിട്ട് നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഫ്രൂട്ട്സിൽ വരുന്നത് സിട്രസ് ഫ്രൂട്ട്സ്, ഈ ഓറഞ്ച്, നാരങ്ങ, പിന്നെ ലെമൺ, ലൈം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, അതിലൊക്കെ വൈറ്റമിൻ സി ഉണ്ട്. വൈറ്റമിൻ സി ഇനി അടുത്ത് നോക്കിയാൽ അതും ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഈ വൈറ്റമിൻ സി, ഇ ഒക്കെ നല്ല ആൻറ്റി ഓക്സിഡൻസ് ആണ്. അപ്പോൾ ഈ വൈറ്റമിൻ സി ഉള്ള കണ്ടൻറ്റ് നമ്മൾ കഴിക്കുമ്പോൾ ആൻറ്റി ഓക്സിഡൻ്റായി മാറും. അത് പിന്നെ ഫാറ്റ് ബ്രേക്ക് ഡൗണിന് ഹെൽപ്പ് ചെയ്യും, പിന്നെ നമുക്ക് വിശപ്പ് കുറയ്ക്കാനും നമുക്കത് ഹെൽപ്പ് ചെയ്യും. അത് നല്ലതാണ്. ഇനി അടുത്ത് വരുന്നത് അനാറ്, പോമോഗ്രാനേറ്റ് പറയുമല്ലോ. അപ്പോൾ ഈ അനാറിലും ഒരുപാട് ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ളതാണ്. അപ്പോൾ അനാറും ഒരു വിധത്തിൽ നല്ലതാണ്. അവക്കാഡോസ് വേറെ ഒരു നല്ല ഓപ്ഷനാണ്. അവക്കാഡോസ് എന്ന് പറയുമ്പോൾ ഫാറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ, ബോഡിയിലുള്ള ഫാറ്റ് കറച്ച് കൊണ്ടുപോകാൻ, ലൈക്ക് വയറിൻ്റെ വണ്ണൊക്കെ ഒന്ന് കുറയ്ക്കാനൊക്കെ വളരെ നല്ല ഒരു ഫ്രൂട്ടാണ് അവക്കാഡോ. ഇനി അടുത്ത് വരുന്നത് ക്രാൻബെറി. ക്രാൻബെറി എന്ന് പറയുമ്പോൾ ഒരു ഫ്രഷായിട്ട് ക്രാൻബെറിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ നട്ട്സിൻ്റെ കടയിൽ ഡ്രൈഡ് ക്രാൻബെറി, ഷുഗറിട്ട് സ്വീറ്റ് ആൻഡ് ക്രാൻബെറീസ് ഒക്കെ കിട്ടും, അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഫ്രഷായിട്ടുള്ള ക്രാൻബെറീസ്. ഈ ക്രാൻബെറീസ് ഫ്രഷായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ കാലറി കണ്ടൻറ്റ് വളരെ കുറവാണ്, ഒരുപാട് നല്ല ഫൈബറുള്ള കണ്ടൻറ്റാണ്, പിന്നെ ആൻറ്റി ഓക്സിഡൻസും അത്യാവശ്യത്തിനുണ്ട്. അപ്പോൾ വെയിറ്റ് ലോസിനും ഹെൽപ്പ് ചെയ്യും. ഇനി ചോളം. ചോളം ഞാൻ നേരത്തെ സൂപ്പിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞല്ലോ. ഈ ചോളം എന്ന് പറയുമ്പോൾ കാലറി കുറവുള്ളതും പിന്നെ ആൻറ്റി ഓക്സിഡൻസ് കൂടുതലുള്ളതും ഫൈബറുള്ളതും പ്രോട്ടീൻ ആവശ്യത്തിനുള്ള ഒരു ഫുഡ് ഐറ്റമാണ്. നമ്മുടെ വയറ് നിറയ്ക്കാനുള്ള ഒരു നല്ല ഓപ്ഷനാണ് ചോളം. ചോളം, ഒരു ഫുൾ ചോളം ബോയിൽ ചെയ്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് ഒരാൾ കഴിച്ചു വെച്ചാൽ അയാളുടെ അടുത്തൊരു മീൽ കഴിക്കാൻ, അടുത്തൊരു ഫുഡ് കഴിക്കാനുള്ള ഒരു ആവശ്യം തോന്നത്തേയില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു ഫുള്ളായിട്ട് ഒരു ചോളം ഇരുന്ന് കഴിക്കുവാണെങ്കിൽ വയറ് ഫുള്ള് നിറഞ്ഞിരിക്കും, പിന്നെ നമുക്ക് അടുത്ത ഫുഡ് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി തന്നെ തോന്നില്ല. ചോളത്തിൻ്റെ കാലറി കണ്ടൻറ്റ് കുറവാണ്, ഏകദേശം 100 calorie അടുത്ത് ഉണ്ടാകത്തുള്ളൂ. ഏതൊരു മീൽസിലും നമുക്ക് 100 calorie നമുക്ക് കഴിച്ച് തീർക്കാനും പറ്റില്ല. അപ്പോൾ ഒരു ചോളം നമുക്കൊരു ഒരു മീലായിട്ട് നമുക്ക് ഒന്ന് മാറ്റാം, അല്ലെങ്കിൽ ഒരു സ്നാക്കായിട്ട് കഴിക്കാം. കഴിക്കുമ്പോൾ ഇവൻച്വലി
നമ്മൾ അടുത്ത മീല് കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വിശപ്പ് ഉണ്ടാവത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് നമ്മൾ തന്നെത്താന് കുറയ്ക്കും. ഇനി അടുത്ത് വാൾനട്സും നല്ലതാണ്, ഒരുപാട് ഫൈബർ കണ്ടൻ്റ് ഒക്കെ ഉള്ളതാണ്. ഇനി അടുത്ത് പറഞ്ഞത് മധുരക്കിഴങ്ങ്. മധുരക്കിഴങ്ങ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഫൈബർ കണ്ടൻറ്റും വിറ്റാമിൻസും ഉള്ള ഒരു ഭക്ഷണം, ഒരു വെജിറ്റബിളാണ്. അപ്പോൾ ഈ മധുരക്കിഴങ്ങ് കഴിക്കുമ്പോൾ ഒരുപാട് ഷുഗറും കൂടത്തില്ല. മധുരം ഉണ്ടായാലും ഒത്തിരി ഷുഗറും അതിൽ കൂടത്തില്ല. ഈ ഓട്ട് മീൽസ് ഉണ്ട്, ഓട്സ് ഉണ്ടല്ലോ, ഓട്സിലും ഒരുപാട് നല്ല ഫൈബർ കണ്ടൻറ് ഉണ്ട്. പിന്നെ കൊളസ്ട്രോളും കുറയ്ക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം അങ്ങനെ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ നമ്മുടെ വെയിറ്റ് ഗെയിനും അത് തടുക്കും, വെയിറ്റ് ലോസ് ചെയ്യാനും നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിൽ കാലറി കണ്ടൻറ് കുറവാണ്. ഓട്സ് മാത്രം നിങ്ങൾ കഴിക്കുവാണെങ്കിൽ വെള്ളത്തിൽ ലൈക്ക് സൂപ്പാക്കിയിട്ടോ ബോയിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ട് പാലൊഴിച്ചിട്ട് കഴിക്കുവാണെങ്കിൽ കാലറി കണ്ടൻറ്റൊക്കെ വളരെ കുറവാണ്. അല്ലെങ്കിൽ ഓട്സ് കൊണ്ട് നിങ്ങൾ പൊടിച്ചിട്ട് വേറെ എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റമോട് ഒപ്പം നിങ്ങൾ മിക്സ് ചെയ്ത് കഴിക്കുവാണെങ്കിലൊക്കെ നല്ല ഒരു ഫുഡ് പ്രൊഡക്റ്റാണ്. ഇനി അടുത്ത് പറയുന്നത് നമ്മൾ സാധാ ബട്ടറിന് പകരം പീനട്ട് ബട്ടർ യൂസ് ചെയ്യുവാണെങ്കിൽ അതും ഒരു നല്ല ഓപ്ഷനാണ്. എന്താ വെച്ചാൽ അത്യാവശ്യത്തിനുള്ള പ്രോട്ടീൻ ഉണ്ട്, ഫൈബർ ഉണ്ട്, പിന്നെ എല്ലാർജിനെന്ന് പറഞ്ഞ ഒരു കണ്ടൻറ് ഉണ്ട്. അത് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് വെസൽസിലെ രക്തയോട്ടം നന്നായിട്ട് കൂടും. അങ്ങനെ കൂടുമ്പോൾ മെറ്റബോളിസം ഒക്കെ വേഗം നടക്കും ബോഡിയിൽ. ഇനി അടുത്ത് വരുന്നത് പട്ടാണി, പച്ചപ്പട്ടാണി ഉണ്ടല്ലോ. പച്ചപ്പട്ടാണി കഴിക്കുമ്പോൾ നന്നായിട്ട് പ്രോട്ടീൻ കണ്ടൻറ് ഉള്ള ഒരു ഫുഡാണ്. ഏതൊരു ഫുഡ് കണ്ടൻറ്, നല്ല പ്രോട്ടീൻ ഉള്ള ഫുഡ് കണ്ടൻറ് ആയാലും നമുക്ക് വയറിന് എറിഞ്ഞിരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാക്കും. അതാണ് ഈ പ്രോട്ടീൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു റോള്. പ്രോട്ടീൻ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ നന്നായിട്ട് നമുക്ക് വിശപ്പ് തന്നെത്താനെ കുറയും. വെള്ളക്കടല ഇനി ഒരു നല്ല ഓപ്ഷനാണ്. പ്രോട്ടീൻ കൂടുതലുള്ളതും ആൻറ്റി ഓക്സിഡൻസ് കൂടുതലുള്ളതും മിനറൽസ് ഒക്കെ ഒത്തിരി കൂടുതലുള്ള ഭക്ഷണങ്ങളാണ്. പിന്നെ മീൻ, മുട്ട, മുട്ടൊക്കെ ബോയിൽഡ് ഒക്കെ ആയിട്ട് വേണം കഴിക്കാൻ. ഓംലെറ്റ് അങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് എണ്ണയൊക്കെ നമ്മൾ യൂസ് ചെയ്യും, ബോയിൽഡ് ഒക്കെ ആയിട്ട് വേണം കഴിക്കാൻ. അതൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ വയറ് നിറഞ്ഞിട്ടുണ്ടോ? പിന്നെ നമ്മൾ സാധാ രീതിയിൽ ഇപ്പോൾ അരിയൊക്കെ കഴിക്കുമ്പോൾ സാധാ അരി അല്ലാതെ നമ്മൾ മട്ട അരി ആക്കിയാൽ, ബ്രൗൺ റൈസ് ആയിട്ട് കഴിക്കുക, ബാർലി ആയിട്ട് കഴിക്കുക, ചാമരി, മില്ലറ്റ്സ്, പിന്നെ ഗോതമ്പ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ നല്ല ഫൈബർ കണ്ടൻറ് കൂടുതലുള്ള ഐറ്റംസ് കഴിക്കുക. ഈ കൂടുതൽ ഫൈബറുള്ള ഇങ്ങനത്തെ ആഹാരങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ അതിൽ പ്രീബയോട്ടിക്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ പ്രീബയോട്ടിക്സ് ഡൈജഷനും നല്ലതാണ്, നമ്മുടെ മെറ്റബോളിസം കൂട്ടും, പിന്നെ നമ്മുടെ ഇവൻച്വലി നമുക്ക് കൊളസ്ട്രോളും ഒന്ന് കുറയ്ക്കാൻ സാധിക്കും. തൈര് കഴിക്കാം, തൈര് ഇഷ്ടമുള്ളവർക്ക് മോര് കഴിക്കാം. മോറിലാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്പൈസസ് ഇട്ട് കഴിക്കാം, ഈ മല്ലിയില ഇട്ട് കഴിക്കാം. ഇതൊക്കെ നമുക്ക് ഒരു നല്ല സ്നാക്കായിട്ട് കഴിക്കാനുള്ള ഒരു നല്ല ഓപ്ഷൻസും ഡ്രിങ്ക്സാണ്. പിന്നെ ഗ്രീൻ ടീ കുടിക്കാം. ഗ്രീൻ ടീ കുടിക്കുമ്പോൾ വയറിൻ്റെ ഫാറ്റൊക്കെ ഒന്ന് വേഗം മെറ്റബോളിസം കൂട്ടാനുള്ള ടെൻഡൻസിയാണ് ഗ്രീൻ ടീ എന്നുള്ളത്. ഒരുപാട് നല്ല ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ലോസിനും ഹെൽപ്പ് ചെയ്യും ഈ ഗ്രീൻ ടീ. ഇനി അടുത്ത് വരുന്നത് നെല്ലിക്ക. നെല്ലിക്ക നമുക്ക് പച്ചയായിട്ട് അങ്ങനെ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ ജ്യൂസായിട്ട് അടിച്ച് കുടിക്കാം. കഷായമായിട്ട് ഒരുപാട് ആൾക്കാർ കുടിക്കാറുണ്ട്. നെല്ലിക്ക ഒരു നല്ല വെയിറ്റ് ലോസ് ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ്. ആൻറ്റി ഓക്സിഡൻസ് ഒത്തിരി ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, ഫൈബർ ഉണ്ട്. ഇതൊക്കെ ഒരു നല്ല ഓപ്ഷൻസാണ്. ഇനി അടുത്ത് വരുന്നത് നമ്മൾ എല്ലാ ദിവസവും വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളം, പിന്നെ തേൻ ഒരു ടേബിൾ ടീസ്പൂൺ, പിന്നെ കുറച്ച് ആപ്പിൾ സിഡർ വിനീഗർ കിട്ടും, അതിൻ്റെ ചെറിയ കുറച്ച് തുള്ളികൾ ഇട്ടിട്ട് വെറും വയറ്റിൽ നമ്മൾ ഈ ചൂടുവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് ഇവൻച്വലി ഓവർ എ പീരിയഡ് ഓഫ് ടൈം നമുക്ക് നന്നായിട്ടൊന്ന് കുറയും. എന്നു വെച്ചാൽ ബോഡിയുടെ മെറ്റബോളിസം ഇതൊന്ന് കൂട്ടും, വയറിൻ്റെ ആവശ്യമില്ലാതെ വണ്ണൊക്കെ നമുക്ക് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഒരുപാട് ഇപ്പോൾ ഫുഡ് പ്രോഡക്ട്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാലറി കമ്മിയുള്ള ഫുഡ് പ്രോഡക്ട്സ്. ഇത് കറക്റ്റ് രീതിയിൽ, കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ കഴിക്കുവാണെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റിൻ്റെ കണ്ടൻറ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും, വെയിറ്റ് ലോസിനും നമുക്ക് ഹെൽപ്പ് ചെയ്യും. കാലറി കണ്ടൻറ് കുറവാണ്. അപ്പോൾ നമുക്ക് ഇത് മുന്നോട്ട് ലോങ് ടേം ആയിട്ട് നമുക്കിത് കൊണ്ടുപോകാനും സാധിക്കും. ഇത് ജസ്റ്റ് ഒരാഴ്ച ചെയ്തിട്ട് നിർത്താനുള്ള ഐറ്റംസ് അല്ലല്ലോ, ഇത് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ കഴിക്കുന്ന ഐറ്റംസാണ്. അപ്പോൾ ഈ ഐറ്റംസ് നമ്മൾ തുടർച്ചയായിട്ട് നല്ല കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ, ആവശ്യത്തിന് ക്വാണ്ടിറ്റിയിൽ നമുക്ക് കറക്റ്റ് ടൈമിംഗ് വെച്ചിട്ട് നമ്മൾ കഴിച്ച് പോയാൽ നമുക്ക് വെയിറ്റ് ലോസ് നന്നായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകാനും നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ നമ്മുടെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ല് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും റിലേറ്റീവ്സ് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിന് കാര്യമായിട്ട് കിട്ടുന്ന സപ്പോർട്ട് ഇനി നമുക്ക് കൂടുതലായിട്ട് ആവശ്യപ്പെടുന്നു. അപ്പോൾ തുടർച്ചയായിട്ട് നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആരോഗ്യമായിട്ട് ജീവിക്കൂ. നന്ദി, നമസ്കാരം.